വർക്ക് നിയർ ഹോം സർ കോവിഡുമായി ബന്ധപ്പെട്ട് ലോകമാകെ വിജയകരമായി നടപ്പിലാക്കപ്പെട്ട തൊഴിൽ സംവിധാനമാണ് വർക്ക് നിയർ ഹോം കോവിഡിന് ശേഷവും പുതിയൊരു തൊഴിൽ സംസ്കാരവുമായി വർക്ക് നിയർ ഹോം ഉയർന്നു വരുന്നു കഴിഞ്ഞ ബജറ്റിൽ വർക്ക് നിയർ ഹോം സംവിധാനങ്ങൾ പ്രാദേശിക തലത്തിൽ ഒരുക്കുന്നതിനായി 50 കോടി രൂപ നീക്കിവെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാദേശിക തലത്തിൽ രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് തരം സൗകര്യങ്ങൾ ഒരുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഒന്ന് ഐ ടി അനുബന്ധ വിഭാഗത്തിലെ ജീവനക്കാർക്ക് റിമോട്ട് വർക്കുകൾ വഴി വർക്കുകൾ നൽകാൻ തയ്യാറുള്ള വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ രണ്ട് വിദൂര ജോലികളിലോ ഗിഗ് വർക്കിലോ ഏർപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ മൂന്ന് കോമൺ ഫെസിലിറ്റി സെൻ്ററുകൾ സർ ഇത്തരം സെൻ്ററുകളുടെ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരും സ്വകാര്യ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് രൂപീകരിക്കുന്ന പങ്കാളിത്ത മാതൃകയാവും ഉണ്ടാകുക പലിശരഹിത വായ്പയായി കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും തൊഴിലുറപ്പാക്കുന്ന മുറയ്ക്കാണ് ഫണ്ട് പൂർണ്ണമായി നൽകുന്നത് നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തെ മൊറട്ടോറിയം കാലയളവിന് ശേഷം 10 വർഷം കൊണ്ട് ഈ വായ്പ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചടയ്ക്കണം അടുത്ത 3 വർഷത്തിനുള്ളിൽ വർക്ക് നിയർ ഹോം സൗകര്യങ്ങൾ വഴി 1 ലക്ഷം വർക്ക് സീറ്റുകൾ സൃഷ്ടിക്കുന്നതിനായി ആകെ 1000 കോടി രൂപയുടെ ചെലവാണ് സർ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ഇതിനായി 50 കോടി രൂപ നീക്കിവെക്കുന്നു സർ വർക്ക് ഫ്രം ഹോമിന് സമാനമായ പദ്ധതി ടൂറിസം മേഖലയിൽ നടപ്പിലാക്കാൻ കഴിയും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരവധി പേർ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ തങ്ങളുടെ തൊഴിൽ ചുമതലകൾ ഓൺലൈനായി നിർവഹിക്കാൻ സൗകര്യങ്ങൾ തേടുന്നുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സജ്ജമാക്കുന്ന വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്ന പദ്ധതി ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാവും പ്രാഥമികമായി ഇതിൻ്റെ തയ്യാറെടുപ്പുകൾക്കായിട്ട് 10 കോടി രൂപ മാറ്റിവെക്കുന്നു